അത്? സുജാത കാണാൻ വന്നതായിരിക്കും. മോനും പ്രിയനും അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ അവിടെ വന്നത്. എന്തെങ്കിലും സംസാരിച്ചോ കുഞ്ഞെ? പാവം, ആ കുഞ്ഞു പോയി പെട്ടത് ഒരു നരകത്തില. ആ പട്ടാളക്കാരനൊരു മനുഷ്യപ്പെട്ടില്ലാത്തവനാ. ഞാൻ കാണുമ്പോ അടിച്ച പാട് മുഖത്ത് കരുവാളിച്ച് കിടപ്പുണ്ടായിരുന്നു. അമ്മേ, എത്ര നാളായി നിന്ന് കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അല്ല, മാധവൻ കുട്ടിയുടെ അമ്മേ എന്തുണ്ടായി? അമ്മാവൻ ഒന്നും പറഞ്ഞില്ല അമ്മേ. ഇല്ല, നീ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നു എന്നല്ലേ അമ്മാവൻ പറഞ്ഞത്? നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി സരസ്വതി. നീ വേദനിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നതാ. മാധവൻ നായര് നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തുണ്ടായി മോളെ? മാധവൻ എന്ത് ചെയ്തു? എന്തിന് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു? അവനൊരു ദുഷ്ടനാ. വീട്ടിൽ കഴിഞ്ഞത് നിങ്ങൾക്കൊരു ഭാരമായിരുന്നു അമ്മേ. ഏതായാലും നടന്നു വെക്കും, നടന്നു. മോൾ ഇനി അങ്ങോട്ട് പോണ്ട. ഈ ബന്ധം ഒഴിയാൻ ഞാൻ ഇന്ന് തന്നെ നോട്ടീസ് അയക്കാം. നോട്ടീസോ? അമ്മാവിനത് മാത്രമല്ലേ അറിയുള്ളൂ. ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. തെറ്റ് ചെയ്തത് ഞങ്ങളാണ് മോളെ. ഇതെന്റെ തലയിലെഴുത്താണ്. അത് ഞാൻ അനുഭവിച്ചുകൊള്ളാം. ഒരപേക്ഷ മാത്രം, അമ്മ എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്. അമ്മാവിനെ പോലെ അമ്മയും ആട്ടിയിറക്കുന്നത് കാണാൻ എനിക്ക് വിഷമമാണ് അമ്മേ. മോളെ, താൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി എന്ത് വേണം? തന്റെ ചവിട്ടും തൊഴിലും കൊള്ളാനല്ല എന്റെ അനന്തരവളെ തനിക്ക് സംബന്ധം ചെയ്തു തന്നത്. എന്റെ ഭാര്യയെ എനിക്ക് തോന്നിയത് ചെയ്യും. താൻ ആരാ ചോദിക്കാൻ? ഞാൻ അവളുടെ അമ്മാവനാണാ. അച്ഛന്റെ സ്ഥലത്ത് നിന്നാ ഞാൻ അവളെ നിനക്ക് പിടിച്ചു തന്നത്. അതിനിപ്പോ എന്തോ വേണം. ബന്ധം ഒഴിയണം. മനസ്സില്ലെങ്കിലോ? ഒഴിപ്പിക്കുമടാ. അതിനോട് നിയമമുണ്ട്, കോടതിയുണ്ട്. നിന്നെ കൂട്ടി കയറ്റി നിർത്തി ഞാൻ ചക്രശ്വാസം വലിപ്പിക്കും. അതിനു മുമ്പ് തന്നെ കൊണ്ട് ഞാൻ വലിപ്പിക്കും. അവൾ പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ താൻ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ സ്വത്ത് മുഴുവൻ തന്റെ കുടുംബത്തിന് വന്ന് ചേരുമെന്ന് കരുതിയല്ലേ? പോക്കിരിത്തരം പറയരുത്. കാണിച്ച പറയുവാണോ? താൻ ആ ഉണക്കവാദ്യരെ വരട്ടിയ പോലെ എന്നെ വരട്ടാൻ നോക്കണ്ട. ഞാനേ ഇല്ലിക്കൽ മാധവൻ നായരാ. നിന്നെ ഞാൻ കാണിച്ചു തരാമണ. വയസ്സായ താൻ ഇനി എന്തോ കാണിക്കാനാ. നല്ല നേരം നോക്കിപ്പോയി ചാകാൻ നോക്കണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? നീ ഒന്ന് സമാധാനിക്കേണ്ട സരസ്വതി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കാലമാണ് എന്റെ കുഞ്ഞിനെ. ഇടി, ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചു. വിവാഹമോചനത്തിന് നമ്മളായിട്ട് ആവശ്യപ്പെട്ടാൽ അവന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ പറഞ്ഞത്. ആ പ്രകാശന്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ടി വന്നില്ലല്ലോ. അതിന് അയാൾ തർക്കിച്ചില്ലല്ലോ. ഈ ദുഷ്ടൻ മാധവൻ നായരുടെ കാര്യം ആലോചിക്കുമ്പോ അവൻ എത്രയോ നല്ലവനായിരുന്നു. ഇത് രണ്ടും പറയുന്ന ചേട്ടൻ തന്നെയാ. ചക്ക അവനോട് ചുഴിഞ്ഞു നോക്കാൻ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ചേട്ടൻ ഒരുത്തനാ. എന്താണ് ഏറെപ്പാളി മലയാളത്തിൽ പറയണ? മാധവൻ നായർ അദ്ദേഹത്തിന്റെ ഭാര്യ ഗൃഹാന്തര ഭാഗത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. സുജാത ഇങ്ങോട്ട് വന്നില്ലല്ലോ. അവൾ അവിടെ ഇല്ലേ? നഹിയാന്റി, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോന്തോ? അവൾ എവിടെ പോയി? പട്ടി കഴിവറ മോനെ, സത്യം പറയണേ. എന്റെ കുഞ്ഞിനെ അങ്കിൾ സാബ്, ഞാൻ സത്യം പറയാ. എന്റെ കാര്യത്തെ അമ്മാവ അവർ തമ്മിൽ എന്നും ലതായിയാണ്. അതായത് വഴക്ക് ഇന്നും വഴക്കൊന്നും ഉണ്ടായോടാ? ഒരു സ്മോൾ സ്കെയിൽ വഴക്ക് മാത്രം. എന്നിട്ട് അവൾ എവിടെയാടാ? ഭഗവാൻ കോമാലും. ചേട്ടാ നീ വിഷമിക്കാതെ സരസ്വതി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്കിൾ സാബ്, മെം സാബിനെ സെർച്ച് ചെയ്യാൻ ഞാനും വരട്ടെ. എന്റെ അമ്മയെ പോയി സെർച്ച് ചെയ്യടാം. അമ്മമ്മേ, പാല് കറക്കുമ്പോ പശു വന്നിട്ട് രാവിലെ നിക്കുന്നത്? അതെ,
മോനി പാല് കുടിച്ചാ അമ്മമ്മ പറഞ്ഞു തരാം കേട്ടോ. അയ്യോ ചൂട്. ചൂടുണ്ടോ? അമ്മമ്മ ഇപ്പൊ ആറ്റി തരാം. ചേട്ടാ അതിനിടയ്ക്ക് കടന്നു കളഞ്ഞല്ലോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പ്രിയ മോനെ മോനെ സംശയിക്കുന്ന പറഞ്ഞു ഞാൻ തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ. ചേട്ടൻ പ്രകാശം കുഞ്ഞ് കോളേജിൽ പോയിരിക്കുക. അതറിഞ്ഞു തന്നെയാണ് പറഞ്ഞു ഞാനിപ്പോ വന്നത്. ഈ പാവം കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. തലയിലെടുത്ത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ആ കുഞ്ഞിവിടെ നിന്ന് ഒരമ്മയെപ്പോലെ ഇവനെ വളർത്തേണ്ടതായിരുന്നു. പാലിന് തരൂ. പുറകെ നടന്ന് കെഞ്ചിയാ കുടിപ്പിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ കുഞ്ഞു കൊടുത്തപ്പോ ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞത്. നേരെയാണോ മോനെ പാർവമ്മ പറഞ്ഞത്? പാർവമ്മയല്ല അമ്മൂമ്മ. ഓഹോ അമ്മൂമ്മെന്നാണോ വിളിക്കുന്നത്? അതെ കുഞ്ഞെ. പ്രകാശം കുഞ്ഞിനെ ഇവൻ അച്ഛനാ വിളിക്കുന്നത്. ദേ പ്രകാശം കുഞ്ഞു വന്നു. വാ മോനെ. സുജാത ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ആ സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. സുജാതയുടെ ഭർത്താവിന് അത് ഇഷ്ടപ്പെടില്ല. വല്ലപ്പോഴും ഈ കുഞ്ഞിനെ കാണാനെങ്കിലും ഞാനിവിടെ വന്നോട്ടെ? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്നെ അത്രയ്ക്ക് വെറുപ്പാണോ? എന്നാലും കുഞ്ഞി അതിനെ കരയിപ്പ് ചായക്കണ്ടായിരുന്നു. അവൾ കൂടുതൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് പാർവമ്മേ ഞാനങ്ങനെ പെരുമാറിയത്. ആദ്യം അമ്പലത്തിൽ നോക്കി, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും. അവിടെ ചെന്നപ്പോ ബുട്ട അമ്മ അവനെ കഴുത്താക്കി പിടിച്ചു സാർ. ഓഹോ, അവളെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവളെ തൂക്കിയെടുത്തോണ്ട് വരാം. എന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? മനസ്സിലായില്ല. സുജാത, അതായത് നിങ്ങളുടെ പഴയ ഭാര്യ, അവളിവിടെ ഉണ്ടോന്നാ ചോദിച്ചത്? അവളെന്തിനാ ഇവിടെ വരണം? പഴയ തൊഴുത്തിൽ വരാൻ കന്നുകാലിക്ക് താല്പര്യം കാണുമല്ലോ, അതുകൊണ്ട് അന്വേഷിച്ചതാ. ഇവിടെ ഇല്ല. എടോ, അവൾ ഈ വീട്ടിലേക്ക് വന്നത് കണ്ടവരുണ്ട്. അവർ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കണ്ടവരോടാണ് ചോദിക്കണം. അപ്പൊ തനിക്ക് അറിഞ്ഞുകൂടാ വല്ലവന്റെയും ഭാര്യ എങ്ങോട്ട് പോകുന്ന അന്വേഷിക്കില്ല എന്റെ ജോലി. അത് കളാ, കുറനാള് ഗാനം ഓടിച്ച വണ്ടിയല്ലേ. അപ്പൊ ഉടമസ്ഥൻ മാറിയാലും വണ്ടിയുടെ മമത കാണുമല്ലോ. ഏ മനുഷ്യ, തന്റെ ഭാര്യയെ സൂക്ഷിക്കേണ്ട താൻ തന്നെ, അത് മറ്റുള്ളവരുടെ ജോലിയല്ല. ശരിയാ, അവളെ സൂക്ഷിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകിൽ അവൾ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കും,
ഇല്ലെങ്കിൽ ഇന്ന് അവളുടെ അവസാനമായിരിക്കും. അയ്യോ, സുജാത കുഞ്ഞിനെ ഇന്ന് ആ ദുഷ്ടം കൊല്ലും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവളെ അയാളുടെ ഭാര്യയല്ലേ. മോനെ, എന്നോട് എന്തിനാ കള്ളം പറയുന്നത്? മോന്റെ മനസ്സിൽ എന്നും സുജാത കുഞ്ഞിനോട് സ്നേഹമില്ലേ?